സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റുന്നതിനുള്ള ബില്ല് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. നാളെ തന്നെ ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്യും. അടുത്ത ആഴ്ച നിയമസഭയിൽ ബിൽ പാസാക്കാനാണ് നീക്കം. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കുക എന്നതാണ് ഇത്തവണത്തെ നിയമസഭ സമ്മേളനത്തിൻ്റെ പ്രധാന അജണ്ട. അതേസമയം ബില്ല് അവതരിപ്പിച്ചാലും ഗവർണർ അംഗീകരിച്ചാൽ മാത്രമേ അത് നിയമമാവുകയുള്ളൂ. ബില്ല് ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരം തന്നെ നൽകാനാണ് സാധ്യത. അങ്ങനെ തന്നെ ചെയ്യുമെന്ന് നേരത്തെ തന്നെ ഗവർണർ പറഞ്ഞിട്ടുമുണ്ട്. ചാൻസലറുടെ നിയമനം 5 വർഷത്തേക്കാണെന്നാണ് ബില്ലിൽ പറയുന്നത്. കാലാവധി കഴിഞ്ഞാൽ 1 തവണ പുനർനിയമനം നൽകും. സർവകലാശാലയിലാകും ചാൻസലറുടെ ആസ്ഥാനം. വകുപ്പ് മന്ത്രിമാരായിരിക്കും പ്രോ ചാൻസലർ എന്നും ബില്ലിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ദേശീയപാത വികസനം എന്നത് സൗജന്യമല്ല, കേരളത്തിന് ലഭിക്കേണ്ട അവകാശമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. എല്ലാ പദ്ധതികൾക്കും കേരളത്തിൻ്റെ വിഹിതം ഇങ്ങു പോരട്ടെ എന്ന ദേശീയപാത അതോറിറ്റിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ല. ദേശീയപാത ഭൂമി ഏറ്റെടുക്കലിനുള്ള തുക ഒരു സംസ്ഥാനവും ഏറ്റെടുക്കുന്നതായി കേട്ടിട്ടില്ല. സംസ്ഥാനത്തിന് ഇത് കഴിയില്ലെന്ന് അതോറിറ്റിയെയും മന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. ദേശീയപാത വികസന കാര്യത്തിൽ മുമ്പ് ചില കാലതാമസമുണ്ടായി. സംസ്ഥാനമെന്ന നിലയിൽ ചില വീഴ്ചകളുമുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിൽ ദേശീയപാത വികസിക്കുമ്പോഴും ഇവിടെ പലയിടങ്ങളിലും പഞ്ചായത്ത് റോഡിൻ്റെ സ്ഥിതിയിലായിരുന്നു. അങ്ങനെയാണ് 2016 കേന്ദ്രത്തെ സമീപിക്കുന്നത്. കേരളത്തിൽ ഭൂമിക്ക് വലിയ വിലയാണെന്നതും സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്നുമായിരുന്നു കേന്ദ്രത്തിൻ്റെ നിലപാട്. അത് സാധിക്കുന്നതല്ലെന്ന് അന്നേ അറിയിച്ചിരുന്നു. തർക്കം നീണ്ടു. ഒടുവിൽ ഒത്തുതീർപ്പെന്ന നിലയിലാണ് 25% സംസ്ഥാനം വഹിക്കാൻ തീരുമാനിച്ചത്. ഈ 25% എന്നത് കാലതാമസമുണ്ടാക്കിയതിന് നൽകേണ്ടി വന്ന ഒരു തരത്തിലുള്ള പിഴയായിരുന്നു. എന്നാൽ അതൊരു സൗകര്യമായി എടുത്ത് ഇനിയും അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല. ദേശീയപാത വികസനത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ ഫലപ്രദമായി തുടരുകയാണ്. എല്ലാ മാസവും അവലോകനം ചെയ്യുന്നുണ്ട്. ജനങ്ങളാകെ സഹകരിക്കുന്നുമുണ്ട്. ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ BJP ക്കാരും UDF ക്കാരും ഉണ്ടെന്നും ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി തുറന്നടിച്ചു.